சீசன் 2. ഇന്ത്യൻ ടെലിവിഷനിലെ റേറ്റിംഗ് ചാർട്ടുകളിൽ വിസ്മയം വിരിയിച്ച വേദി ഇന്നത്തെ കാഴ്ചകളുമായി നമ്മുടെ ഈ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് പ്രിയങ്കരിയായ പേളിക്ക് സ്വാഗതം. ദാഹിക്കും നീർമിഴിയോടെ, ദാഹിക്കും ചേതനയോടെ, മോഹിക്കും നീർമിഴിയോടെ, ദാഹിക്കും ചേതനയോടെ. ആരെ പാടുന്നു കളിച്ചങ്ങാതി നീ വരുമോ, ആരെ പാടുന്നു കളിച്ചങ്ങാതി നീ വരുമോ. കണക്കിനാവിന്റെ കാനന ഛായാങ്കണം തിരയുവാ, മോഹിക്കും നീർമിഴിയോടെ, ദാഹിക്കും ചേതനയോടെ. ആരെ പാടുന്നു കളിച്ചങ്ങാതി നീ വരുമോ, ആരെ പാടുന്നു കളിച്ചങ്ങാതി നീ വരുമോ. കണക്കിനാവിന്റെ കാനന ഛായാങ്കണം തിരയുവാ, മോഹിക്കും നീർമിഴിയോടെ, ദാഹിക്കും ചേതനയോടെ. എയർപോർട്ടിൽ നടന്ന ഒരു സംഭവം റിമി പറയണ്ടായി. അതിനുശേഷം റിമി ചേച്ചി സംസാരിക്കുന്നില്ല. എന്താണ് പറയൂ, സത്യം പറയാലോ. ഞാൻ ഇങ്ങനെ മര്യാദയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ തിന്ന് ആ റോട്ടിൽ കൂടെ, റോട്ടിലല്ല എയർപോർട്ടിൽ കൂടെ ഇങ്ങനെ റോഡ് പോലെ നടക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നുവരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, അദ്ദേഹം ആരും ആണെന്ന് മനസ്സിലായി. അപ്പൊ റിമി ചേച്ചി, ഇതാരെന്ന് അറിയില്ലേ, കെ ജെ ജോർജ്. ഞാൻ പറഞ്ഞു, ഓ ഓക്കെ, കെ ജെ ജോർജ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആളാവാൻ വേണ്ടി, എനിക്ക് പേരറിയാലോ, അപ്പൊ ഞാൻ ഇങ്ങനെ സുരേഷ് ഏട്ടൻ ഓൾറെഡി സുരേഷ് ഗോപി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ ഞാൻ അവിടെ ഇടിച്ചു കയറി, നമ്മളിങ്ങനെ ആളാവാൻ ചോക്ലേറ്റ് വേണോ എന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പം ഇതാരാന്ന് മനസ്സിലായി, ആ കെ ജെ ജോർജ് അല്ലേ. അപ്പൊ റിമി ചേച്ചി പുറകെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും അവിടെ ചിരിക്കാൻ തുടങ്ങി. ഞാൻ ശശിയായി, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം സുരേഷൻ, പേളി അങ്ങനെയാ മണ്ടത്തരേ പറയുള്ളൂ എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. റിമി ചേച്ചിയുടെ മണ്ടത്തരങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ കണ്ടിരുന്നത് ശ്രീ രാജീവ് നാഥിനെ. രാജീവ് നാഥ് സാറായിരുന്നു. സോറി സാർ, കെ ജി ജോർജ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. കെ ജി ജോർജിനും രാജീവ് നാഥിനും ഒരു കുഴപ്പമുണ്ട്, രണ്ടുപേർക്കും അത് ഒരുപോലത്തെ താടിയാണ്. ഈ പേളിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് പറ്റുന്ന ഒരു ഡബ് സ്മാഷാണ് ജയതി ചേട്ടാ ഇന്ന് നമ്മള് നമ്മുടെ പേളിക്ക് കൊടുക്കാൻ പോകുന്നത്. എക്സസൈസ് ഉണ്ടോ? എക്സാക്ട്ലി, നമുക്ക് ആ ഒരു ടാസ്കോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പേളി, പേളിക്ക് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഇതില് ലാലേട്ടനായിട്ട് എത്താൻ പോകുന്ന നമ്മുടെ രാജ്ചേട്ടനാണ്. ഫുൾ സപ്പോർട്ട് കൊടുക്കണേ രാജ്ചേട്ടാ. ഓക്കെ, ഡൺ. എന്താ എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം, വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തിട്ട് നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു ശത്രു ഒന്നും അല്ല, കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ടേ, നിങ്ങൾ ഒരുപാട് ഉരുണ്ട് കളിക്കരുത്, എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞത്? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരും പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരും അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഇതായി കഴുത പറയാ, എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തന്നെ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തു കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തന്നെ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? സൂപ്പർ സൂപ്പർ
ശരിക്കും നിങ്ങൾ അഭിനയിക്കായിരുന്നില്ല, നിങ്ങൾ ജീവിക്കായിരുന്നു കേട്ടോ. പോലീ ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ആലപ്പുഴ ശാഖയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കുടുംബങ്ങളുമാണ്. സ്വാഗതം. പേളിയുടെ ഡബ് സ്മാഷോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി വേദിയിലെത്താൻ പോകുന്നത് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഏറ്റവും അഭിമാന ടീമായ ഫോർ സ്റ്റാർസ് ആണ്. ഒരിടത്തേക്കും പോകരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഇത് പഠിക്കാൻ എന്തിനാ ഒരു മാഷിന്റെ ആവശ്യം? ചക്കിലയുടെ ഒരു സിനിമ ഉണ്ടാ പോരെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മളിൽ പലരും നമ്മുടെ പ്രൊഫഷണൽ മേഖലകള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന പ്രഷറിന്റെ ഫലമായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ ഒരു അനാലിസിസുമായി ഇവിടെ ഇതാ സിനിമാ വിശേഷങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ ഹാർഡ് വർക്കിംഗ് ടീം ഫോർ സ്റ്റാർസ്. സ്റ്റാർ ക്യാമറ റോളിംഗ്. റോളിംഗ് സർ. ആക്ഷൻ. മട്ടു പൊങ്കൽ മാസം മല്ലിപ്പൂവിൻ കാറ്റിൽ പാലപ്പൂവിൻ ശ്വാസം ചിറകണിയും മന്ദിജ മന്ദികളിൽ ചിലമ്പണിയും ചെന്തമിഴ് തായ്മൊഴിയിൽ പാടുവാ പൂങ്കാറ്റേ കൂടവാ കുഞ്ഞാറ്റേ ഇടനെഞ്ചിനി മഞ്ചള് മണക്കിതമ്മ മനമാർഗഴി മല്ലികെ കൊതിക്കണമ്മ ചിന്നമാ മനമാരന മയക്കണമ്മ നമ്മുടെ മോൻ സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്നതാട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. അയ്യോ, അവൻ സിനിമയിൽ റേപ്പ് ചെയ്യുന്നത് കാണാത്തത് ഭാഗ്യം. ആ നിങ്ങൾ ഇങ്ങനെ അവൻ സിനിമയിൽ അഭിനയിക്കുന്ന സ്വപ്നം കണ്ടോണ്ട് നടന്നോ? അവനാണെങ്കിൽ ക്രിക്കറ്റേ ക്രിക്കറ്റേ എന്ന് പറഞ്ഞ് നടക്ക. ചന്തുവിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനൊന്നും ഇല്ല, ഇങ്ങനെ ക്രിക്കറ്റ് ഒക്കെ കളിച്ച് നടക്കണം. ക്രിക്കറ്റ് കളിക്കാൻ സച്ചിനും ധോനിയും ഒക്കെ ഉണ്ട്. നീ ഒരു സിനിമാ നടനായാ മതി.
മോനെ, നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്റെ ക്ലബിലെ വെറും തൂപ്പുകാരുടെ മോൻ റിയാലിറ്റി ഷോയിൽ അടിച്ച് തകർക്ക. അവനായിരുന്നു ഇന്നലെ ഞങ്ങളുടെ ക്ലബിലെ ഗസ്റ്റ്. ആ മിസ്സസ് ജിഷയുടെ മിസ്സസ് പ്രസാദിന്റെ മുമ്പിൽ ഞങ്ങൾ ചൂളിപ്പോയി. നിങ്ങൾക്ക് ക്രിക്കറ്റിനെ പറ്റി എന്തറിയാം? അമ്മ, നിങ്ങൾ ക്രിക്കറ്റിനെ കൂടുതൽ അറിയണം. നമ്മളിങ്ങനെ ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴ് അവൻ ആ ബോളിൽ നാല് തുപ്പൊക്കെ തുപ്പി ഇവിടുത്തെ നാല് വ്ളാത്തൊക്കെ വ്ളാത്തി ഓടി വന്നൊരു എറിയെറിയുമുണ്ടല്ലോ. നമ്മളിങ്ങനെ എയിം ചെയ്ത് എന്നിട്ട് ഒരു ഉഗ്രൻ ഷോട്ട്. ഇങ്ങനെയൊക്കെയാണച്ചാ സച്ചിനും ധോണിയും വലിയ കളിക്കാരായത്. അവരാരുവേ കണ്ടവന്റെ ഒക്കെ ട്യൂബും ബൾബും അടിച്ചു പൊട്ടിച്ചിട്ടല്ല ക്രിക്കറ്റ് കളിക്കാരായത്. രാവിലെ തുടങ്ങിയോ ക്രിക്കറ്റും സിനിമയും തമ്മിലുള്ള തർക്കം? ചേട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ അച്ഛൻ എന്തെങ്കിലും സമ്മതിച്ചു കൊടുത്തൂടെ? മോളെ നീ അങ്ങനെ പറയരുത്. ഇവൻ ഒരു സിനിമാ നടനായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാനാണ് എനിക്ക് ആഗ്രഹം. എടാ സിനിമാ നടനായി കഴിഞ്ഞാൽ സി സി എല്ലിൽ കളിച്ചൂടെ? എനിക്ക് സി സി എല്ലിൽ കളിക്കണ്ട, ഐ പി എല്ലിൽ കളിച്ചാ മതി. അച്ഛാ എനിക്ക് അഭിനയമോ ഡാൻസോ ഫൈറ്റോ പാട്ടോ ഒന്നും അറിയത്തില്ല, പിന്നെന്തിനാ എന്നെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നേ? ആ അതാണോ? അതൊന്നും മോൻ പേടിക്കണ്ട, ഇതെല്ലാം മോനെ പഠിപ്പിക്കാനുള്ള ആളെ അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ട്. മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്, പക്ഷെ എന്തുകൊണ്ടോ നടന്നില്ല. അതുകൊണ്ട് സിനിമാ ലോകം ഇന്നും നിലനിൽക്കുന്നു. ഹലോ എത്തിയ, അവിടുന്ന് നേരെ വരുമ്പോ ഒരു ശ്രീധർമ്മ ക്ഷേത്രം, ഒരു ശ്രീധർമ്മ ഒരു അയ്യപ്പന്റെ കോവിലുണ്ട്, അവിടുന്ന് നേരെ കാണുന്ന വീടാണ് എന്റേത്. അവരെത്താറായി, മര്യാദക്ക് സിനിമ എന്താണെന്ന് ഇപ്പൊ പഠിച്ചോളാം. അച്ഛന്റെ ആഗ്രഹമല്ലേ ചേട്ടാ, തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കേ. നമസ്കാരം. നിങ്ങളല്ലേ സിനിമയെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശശി പറഞ്ഞു വിട്ട ആൾക്കാർ? അതെ അതെ, ഞങ്ങൾ തന്നെയാണ് ആ മഹാവ്യക്തികൾ. നിങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാ കൊള്ളാം. Bob Turnout mixed with attitude, funky drums from hell. Sign up at the chrome bit, Ronnie bit, better rap. Better rap. ഞാൻ പ്രശസ്ത കൊറിയോഗ്രാഫർ ഡാൻസ് മാസ്റ്റർ കണ്ണൻ. സരി 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 ഇരി 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 ശരി 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 ശരി. നമസ്കാരം, ഞാൻ പ്രശസ്ത സംഗീതജ്ഞൻ രാജൻ കഴക്കൂട്ട്. അല്ല, ഞാൻ പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റർ ചൈനീസ് ചാൻ. അത് ജാക്കി ചാൻ എന്നല്ലേ? അങ്ങനെയാണ്, പക്ഷെ ആ ജാക്കി ഞാൻ എടുത്ത് കളഞ്ഞു. അതെന്ത്? ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം ഈ ജാക്കി ഭയങ്കര പ്രശ്നം. ആ സുഹൃത്തെ, ഞാൻ നവരസം പഠിപ്പിക്കാമെന്ന നവരസം സുശീലൻ. ഇതാണ് എന്റെ മോൻ, ഇവൻ എങ്ങനെങ്കിലും ഒരു സിനിമ നടനാക്കണം. ബൈ ദി വേ, ഒറ്റ മോനാണല്ലേ? അല്ല, ഒരു മോളും ഉണ്ട്. മോളെ കുടിക്കാൻ എന്തായാലും എടുത്തോ. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ആ കുട്ടി എനിക്ക് ഇഷ്ടമായി, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാരണവന്മാര് തീരുമാനിക്കട്ടെ. I'll be joining you back after a very short opo break. ഭാവനയാകും പൂവനി നിനക്കായി വേദന പണി ഉയർത്തി. ഇത് പഠിക്കാൻ എന്തിനാ ഒരു മാഷിന്റെ ആവശ്യം? ചക്കിലയുടെ ഒരു സിനിമ ഉണ്ടാ പോരെ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ.
അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ആ കുട്ടി എനിക്ക് ഇഷ്ടമായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാരണവന്മാര് തീരുമാനിക്കട്ടെ. സോറി, ഈ ചായയും ഈ കുട്ടിയും കൂടെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് വേറെ ഏതോ ലോകത്തായി പോയി. ആ ഇനി നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയിക്കോളൂ, ഈ കുട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ പൊന്നു മാഷന്മാരെ, എനിക്കിതൊന്നും പഠിക്കണ്ട, കാരണം എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. എനിക്ക് താല്പര്യം ക്രിക്കറ്റിലാണ്. ക്രിക്കറ്റിൽ ഇത്ര താല്പര്യം കാണിക്ക, ക്രിക്കറ്റിൽ എന്തോ ഇരിക്കുന്നു. എന്തോ ഇരിക്കുന്നോ? മതസൗഹാർദ്ദം ഉണർത്തുന്ന കളിയല്ലേ ക്രിക്കറ്റ്? അതെങ്ങനെ? മൂന്ന് മതങ്ങളും കൂടെ ചേർന്നല്ലേ ഈ ക്രിക്കറ്റ് കണ്ടുപിടിച്ചത്? നീ എന്തൊക്കെയാണ് പറയുന്നേ? അതായത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ബോള് ചെയ്യാൻ പോകുന്ന സമയത്ത് ബോൾ എങ്ങനെയാ പിടിക്കുന്നത്? എങ്ങനെ പിടിക്കും? ആ തലയൊന്ന് ചരിച്ചേ. ഇപ്പൊ യേശു ക്രിസ്തുവാക്കി ഫോട്ടോയിൽ നിൽക്കുന്ന പോലെ ആയാ? അയ്യോ, കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനികളാണ് ബോളിംഗ് കണ്ടുപിടിച്ചത്. അപ്പോഴേ ഈ മുസ്ലിങ്ങൾ എന്താ കണ്ടുപിടിച്ചത്? ഫീൽഡിംഗ്. അതെങ്ങനെ? പറഞ്ഞു മനസ്സിലാക്കി തരാം. നമ്മള് ബോള് വരുമ്പോ ക്യാച്ച് എടുക്കാൻ നിൽക്കുന്നത് എങ്ങനെയാ? അപ്പൊ ഈ രണ്ട് കൈ ഇപ്പുറത്തോട്ടെന്നാക്കിക്കേ. ഇപ്പൊ നിസ്കരിക്കാൻ നിൽക്കുന്ന പോലെ ആയാ? ഇതാ പറഞ്ഞത്, ഫീൽഡിംഗ് കണ്ടുപിടിച്ചത് മുസ്ലിങ്ങളാണെന്ന്. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഹിന്ദുക്കളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലേ? ഹിന്ദുക്കൾ കണ്ടുപിടിച്ചതല്ലേ ബാറ്റിംഗ്. ബാറ്റിംഗ്? പിന്നല്ലാതെ. ബാറ്റ് ചെയ്തിട്ട് ക്ഷീണിച്ച് നിക്കുന്നത് എങ്ങനാ? അയ്യോ, നമ്മൾ എങ്ങനെ നിൽക്കും? ആ ബാറ്റ് എടുത്ത് സൈഡിലോട്ടൊന്ന് പിടിച്ചേ. ഇപ്പൊ കൃഷ്ണൻ നിക്കുന്ന പോലായോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ബാറ്റിംഗ് കണ്ടുപിടിച്ചത് ഹിന്ദുക്കള്. അതൊക്കെ അവിടെ നിക്കട്ടെ, ആദ്യം സംഗീത പഠനമാവാം. അതെ, അങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ആദ്യം ഡാൻസ്. ആദ്യം എന്റെ ഫൈറ്റ്, അത് കഴിഞ്ഞിട്ട് മതി ഡാൻസും പാട്ടും ഒക്കെ. കുറഞ്ഞ പൈസക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ വിൽക്കുന്ന സാധനം. ഇങ്ങനെ സാധനം? അതെ സുഹൃത്തെ, അതിന്റെ പേര് ഹാർമോണിയൻ. ഹാർമോണിയൻ അല്ല, ഹാർസുമാരൻ. എടാ, അതിന്റെ പേരാണ് ഹാർമോണിയം. ഞങ്ങൾ ചൈനക്കാർ പൊതുവെ ഇങ്ങനെയാണ് പറയുന്നത്. സംഗീതത്തെ കളിയാക്കുന്നു. സംഗീതം എന്ന മൂന്നക്ഷരത്തിന്റെ വില അറിയോ നിങ്ങൾക്ക്? ഇനി എത്ര കൊല്ലം ഒറ്റക്കാരിൽ തപസ് ചെയ്താലും ശ്രുതിയും താളവും തെറ്റാതെ ഒരു വരി പാടാൻ കഴിയോ നിങ്ങളെ കൊണ്ട്? അറിഞ്ഞില്ല, താങ്കൾ ഇത്രയും വലിയ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹലോ, ആ അതെ അതെ, ഞാൻ ഉടനെ വരാം. ഇവിടെ ഒരു കുട്ടിയെ പഠിപ്പിക്കാനുണ്ട്. ആ ശരി, ഞാൻ എത്താം. അതെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ തർക്കമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, അപ്പൊ ഞാൻ വരാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ? നമ്മളൊരു സിനിമ ചെയ്യുമ്പോ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആയോധന കലകളാണ്. പണ്ട് ബ്രൂസിലെ കുറച്ച് അഭ്യാസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ചേനയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. എന്നെ കണ്ടതും ബ്രൂസിൽ കെട്ടിപ്പിടിച്ച ഒരൊറ്റ ചോദ്യം. എവിടെയായിരുന്നു മച്ചമ്മി? ഭയങ്കര തിരക്കാണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്താ എത്ര തിരക്കുണ്ടെങ്കിലും അളിയൻ വിളിച്ചാ വരാതിരിക്കാൻ പറ്റുമോ എന്ന്. പിന്നെ അവിടെ നിന്ന് നേരെ ബ്രൂസുവിന്റെ വീട്ടിൽ. അവിടെ ചെന്നൊരു ജ്യൂസും കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ബ്രൂസുവിന്റെ കൊച്ചു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ അങ്കിളെ, എനിക്ക് ചൈനയിലെ ഒരു പാട്ട് പാടണം. നമ്മുടെ ബ്രൂസുവിന്റെ കൊച്ചല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ചൈനയിലെ ഒരു പാട്ട് പാടി. പാട്ട് പാടിയില്ലെങ്കിൽ ഷാട്ടിക്കാരാണ്, ഭയങ്കര കുണ്ടാണി പെണ്ണാണ്. ഈ പാട്ടങ്ങോട്ട് കഴിഞ്ഞതും അവിടുത്തെ ജിയോ കാവോ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ തോളെ തട്ടി നാല് അഭിനന്ദനം തന്ന് കുറച്ച് കാശ് തന്ന് വിട്ടോളാൻ പറഞ്ഞു. അതാരാ ഈ ജിയോ ഹോവോ? അതവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ്? അല്ല, ചൈന പ്രസിഡന്റ്. ഹേ ചൈനക്കാരാ, കുറച്ച് നാള് കൊണ്ടുള്ള എന്റെ ചെറിയൊരു സംശയം, ഈ ചൈനക്കാരെ മുഖം എന്താ അങ്ങനെ ഇരിക്കുന്നത്? അയ്യോ, അത് നിങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യേ? ഇല്ല, ഞാൻ ആദ്യം ചൈന ചെന്നടക്കി. ചൈനക്കാരല്ല ഒറ്റ പിടിവാശി, കുൻഫു ആണ് വലുതെന്ന്. അപ്പൊ ഞാൻ വിട്ടുകൊടുക്കോ? ഞാൻ പറഞ്ഞ നല്ല കരാട്ടാണ് വലുതെന്ന്. ഇത് ഓമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓമാർ ഒരു എട്ടെണ്ണം കൂടെ ചേർന്ന് എന്നെ ഇടിക്കാൻ വന്നു. ഈ എട്ടെണ്ണത്തിന് ഞാൻ ഇടിച്ചങ്ങ് ഒതുക്കി. അപ്പോഴാരായി എന്റെ ഉമ്മ ചമ്മിപ്പോയി. ആ ചമ്മല് ഇന്നും ഓമാരെ മുഖത്ത് നിന്ന് പോയിട്ടില്ല. അതാണ് ചൈനക്കാരെ മുഖം മൊത്തം ചമ്മിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് നിർത്തിക്കേ, സിനിമയിൽ ആദ്യം വേണ്ടത് മുഖഭാവങ്ങളാണ്, അതിന് നവരസങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം ശൃംഗാരം. ഇത് പഠിക്കാൻ എന്തിനാ ഒരു മാഷിന്റെ ആവശ്യം? ചക്കിലയുടെ ഒരു സിനിമ കണ്ടാ പോരെ. പിന്നല്ലാതെ സിനിമയ്ക്ക് അത്യാവശ്യമുള്ളത് കൊറിയോഗ്രാഫിയ. ഹലോ മിസ്റ്റർ കൊരങ്ങൻട്രോഫി. കൊറിയോഗ്രാഫർ, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാത്തോണ്ടാ ഈ കാതലൻ സിനിമയിൽ എന്റെ പാന്റും ഷർട്ടും ഉണ്ടായത് കൊണ്ടാ പ്രഭുദേവ പേരെടുത്തത്. പാന്റും ഷർട്ടും ഉണ്ടായത് കൊണ്ടാ? ആണെന്ന്. മുക്കാല പാട്ടിന്റെ അവസാന ഭാഗത്തിലെ സ്റ്റെപ്പ് കിട്ടാതെ പ്രഭുദേവകന് വിഷമിച്ചിരിക്കുന്ന സമയത്താ അയ്യേൽ എന്റെ പാന്റും ഷർട്ടും കിടക്കുന്ന കണ്ടത്. ഉള്ളി നോക്കുമ്പോ എന്തുവാ, എന്റെ പാന്റും ഷർട്ടും കാറ്റത്തേറത് ഇങ്ങനെ ആടിയ.
നിങ്ങളെ തമാശ പറയാതെ പോണ, ഇതൊന്നും ഞാൻ വിശ്വസിക്കൂല. ആ പാട്ടിന്റെ സീനില് പ്രഭുദേവയുടെ തലയുണ്ടോ, കൈയുണ്ടോ, കാലുണ്ടോ? ഇല്ലല്ലേ, എന്റെ പാൻറ് ഷർട്ടും മാത്രം. അയ്യേ മോൻ, ഇതൊന്നും കേട്ട് വിശ്വസിക്കല്ല്. അതൊക്കെ ഞാൻ ദാസേട്ടിന് വേണ്ടി ഞാൻ ചെന്നൈയിൽ വെച്ച് പാട്ടെഴുതിക്കൊണ്ടിരിക്കുന്ന സമയം. ഏത് പാട്ട്? ഹരിമുരളി രവം. ചുമ്മാ? സത്യം. അതും ചില്ലറ എഴുത്തൊന്നുമല്ല, ഞാൻ എഴുതും ദാസേട്ടൻ പാടും, ഞാൻ എഴുതും ദാസേട്ടൻ പാടും, ഞാൻ എഴുതും ദാസേട്ടൻ പാടും. അങ്ങനെ പാടി 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 എന്റെ പൊന്നുമക്കളെ മതുപൊഴിരാതെ നിന്നെ തേടി എത്തിയപ്പം എന്റെ പേനയുടെ മഷി അങ്ങ് തീർന്നു. എന്നിട്ട് ഇടേ പാട്ട് നിർത്താൻ പറ്റൂ, ഫുൾ സ്റ്റുഡിയോ വെയിറ്റിംഗ് അല്ലേ. ഞാൻ പറഞ്ഞു, ദാസേട്ട ആ നിന്നെ തേടി ഒന്ന് നീട്ടി പിടിച്ചോ, ഞാൻ പേനയെ മാറ്റണ്ടു ദാ വരുന്നെന്ന്. ആ പേനയെ മാറ്റണ്ടു വന്നപ്പോ കണ്ട കാഴ്ച എന്തുവാ? എന്തുവാ? ദാസേട്ടനാ നിന്നെ തേടി നീട്ടി പിടിച്ചോട്ട് അങ്ങ് നിക്കുക. എന്നിട്ട്? എടാ മോനെ, അതല്ലേ പിന്നെ കേറി അങ്ങ് ഹിറ്റായത്. എന്റെ പേനയാണ് ഈ ഹരിമുരളി രവൻ ഹിറ്റാക്കിയതെന്ന് ഞാൻ ആരോടത്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇല്ല. അതെ, സിനിമയില് ഏതാ വലുത് ഏതാ ചെറുതെന്ന് നിങ്ങൾ തമ്മി ആദ്യം ഒന്ന് തീരുമാനിക്കും, എന്നിട്ട് ഞാൻ വരാം. മതിയല്ലോ, സമാധാനമായല്ലോ എല്ലാവർക്കും. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള പൊങ്ങച്ചക്കാരായ പണക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലറ ചില്ലറ കാര്യങ്ങൾ അറിയുന്നുള്ള നമ്മള് ഈ തട്ടിയും മുട്ടിയൊക്കെ പോണത്. അതില്ലാതാക്കരുത്. അതാണ് ഞാൻ പറയുന്നത്, സംഗീതം തന്നെയാണ് വലുതെന്ന്. ഓണാണെന്ന് ഫൈറ്റ് ആണ് വലുത്. അല്ല മുഖഭാവം, അല്ല ഡാൻസ്. എന്താ എന്താ ഇവിടെ ഒരു തർക്കം? ഏയ് ഒന്നുമില്ല കുട്ടി, പഠിപ്പിക്കുന്നതിനിടയിൽ ചെറിയൊരു ഇടവേള എടുത്തതാ. ആ അതാണോ? ദേ എന്നാ ഇത് കുടിക്ക്. ആ കുട്ടിയുടെ കണ്ണിൽ കാന്ത ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? വല്ലാത്തൊരു ആകർഷണം. ആ കുട്ടിയെ ഒന്ന് രണ്ട് മുറകൾ കൂടി പഠിപ്പിക്കാം. കണ്ണീ കനവിൻ കതിർമലരുകളോ. ആ കുട്ടി എന്നെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് എത്ര ഭാവങ്ങളാ മിന്നി മറഞ്ഞു പോയത്. തിരനുറയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം. ആ കുട്ടിയുടെ ശബ്ദത്തിൽ തന്നെ ഇല്ലേ ഒരു കുയിൽനാദം? മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി, വേദിക പണിതുയർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. ഏയ്, ആ കുട്ടിയുടെ ശരീര വടിവ് കാണുമ്പോൾ അറിയാം ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഡാൻസർ ഉറങ്ങിക്കിടപ്പുണ്ട്. അതെ, എന്തായി ഇവന്റെ കാര്യം? അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് മൊത്തവും പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാ, തൽക്കാലം ഇതൊക്കെ മതി. എടാ എന്തായാലും കുറച്ചൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? എനിക്കൊന്നും അറിയത്തില്ല. നിനക്കെല്ലാം അറിയാം. തൽക്കാലം നിങ്ങൾ പൊക്കോ, അഥവാ അവന് ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്ത് ഇവനെ നായകനാക്കി അഭിനയിപ്പിക്കും. എന്തായാലും നീ സിനിമ നടനായേ പറ്റൂ. അച്ഛാ അമ്മ, അപ്പൊ എന്റെ ക്രിക്കറ്റ്? നിന്റെ ഒരു ക്രിക്കറ്റ് എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ എന്താ വേണ്ടത്? ലാൽ സാറല്ലേ, ലാൽ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ സാറകത്തുണ്ട്, സാറിനെ വിളിക്കാം. അച്ഛൻ അച്ഛൻ എന്തുദ്ദേശിച്ചാ ഇങ്ങോട്ട് വന്നേക്കുന്നത്? എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട, എനിക്ക് ക്രിക്കറ്റർ ആയാ മതി. മിണ്ടരുത്, സാറ് വരുമ്പോ സാറിന്റെ മുമ്പ് വെച്ച് സിനിമ ഇഷ്ടമല്ലെന്നങ്ങനെ പറഞ്ഞാലേ തല്ലി കൊല്ലിഞ്ഞ. അയ്യോ അമ്മ, സിനിമയൊക്കെ എനിക്ക് ഇഷ്ടമാ, പക്ഷെ എനിക്ക് ക്രിക്കറ്റിനോടാ താല്പര്യം. ഓ
എന്തോ എന്തോ വേണ്ടേ സാറേ? ഇത് ഞങ്ങളുടെ മകനാ ചന്തു. ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യാ. എനിക്ക് ഒരു താല്പര്യം ഇല്ല, ഇവര് ചുമ്മാ പറയുന്നതാ സാർ. എന്താ ഇവനിങ്ങനെ സാറേ, ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും. പിന്നെ സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, സാർ അത് സംവിധാനം ചെയ്യണം, പക്ഷേ ഇവനെ തന്നെ നായകനാക്കണം. അതെ, നിങ്ങൾ എന്തോ ഈ സിനിമയെ കുറിച്ച് മനസ്സിലാക്കിയേക്കുന്നത്? ഒരാളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതല്ല സിനിമ. നൂന്റെ ആഗ്രഹം എന്താ? സിനിമാ നടനാകാനാണോ? സാറേ, ഈ നാട്ടിൽ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 90 പേർക്കും അഭിനയിക്കണമെന്ന് താല്പര്യമുള്ളവരാ. പിന്നെ എനിക്ക് അഭിനയത്തിനോട് താല്പര്യമേ ഇല്ല എന്ന് പറയുന്ന ബാക്കി 10 പേര് അവര് കള്ളത്തരം പറയുന്നത്. അതുപോലെ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടി അഭിനയിക്കണമെന്നൊക്കെ മോഹമുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ആദ്യം തൊട്ടേ ഞാൻ എനിക്ക് സിനിമ വേണ്ട സിനിമ വേണ്ട എന്ന് പറഞ്ഞത്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന കഴിവ് ക്രിക്കറ്റ് കളിക്കാനാ, ഞാൻ അതുവഴി എന്റെ ലക്ഷ്യത്തിൽ എത്തിക്കോളാം. കേട്ടില്ലേ, അവൻ പറഞ്ഞതാണ് സത്യം. പിന്നെന്തിനാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവന്റെ മേളിലേക്ക് തള്ളിവിടുന്നത്? അല്ല സാറേ, ഇവനൊരു സിനിമ നടനായ സമൂഹത്തിൽ ഞങ്ങളുടെ സ്റ്റാറ്റസ് ഉയരുമല്ലോ, അതുകൊണ്ടാ. ആ കുട്ടിയിൽ ഉള്ള കഴിവിനെ ഇല്ലാതാക്കിയിട്ട് സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് മറ്റുള്ള കഴിവിനെ അടിച്ചേൽപ്പിക്കുന്നത്? തിയേറ്ററിൽ ഇരുന്ന് 2 മണിക്കൂർ സിനിമയെ നിങ്ങൾ കാണുന്നില്ല. പ്രൊഡക്ഷനിൽ ചായ കൊടുക്കുന്ന വ്യക്തി തൊട്ട് ഡയറക്ടർ വരെ എത്ര പേരുടെ കഷ്ടപ്പാടാണ്, എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ 2 മണിക്കൂർ സിനിമ നിങ്ങളിൽ എത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? കയ്യിൽ കാശുണ്ടെങ്കിൽ ആർക്ക് സിനിമ എടുക്കും, ആർക്കും നായകനും ആകാം. അത് നിങ്ങൾ സിനിമയോട് ചെയ്യുന്ന അവഗണനയാണ്. ഇവനെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങളെപ്പോലുള്ളവർക്ക് കളിതമാശയായിരിക്കും സിനിമ, പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതമാണ് സിനിമ. സിനിമാ വിശേഷങ്ങൾ റൗണ്ടിൽ നിങ്ങൾ അവതരിപ്പിച്ചത് സിനിമാ മോഹങ്ങൾ അല്ലെങ്കിൽ സിനിമാ സ്വപ്നങ്ങൾ, അത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. സിനിമാ നടനാക്കാനുള്ള മാതാപിതാക്കളുടെ ആഗ്രഹം, താല്പര്യമില്ലാത്ത മകൻ്റെ അവസ്ഥ, ക്രിക്കറ്റ് താരമാകണം എന്നുള്ളതാണ് മകൻ്റെ ആഗ്രഹം. അപ്പം അതിൻ്റെ കോൺഫ്ലിക്റ്റ്, മകനെ നടനാക്കാൻ വേണ്ടി മാതാപിതാക്കൾ അറേഞ്ച് ചെയ്യുന്ന ഈ 4 എന്താ പറയുക ഗുരുക്കന്മാർ, അവരുടെ വരവും അവതരണവും അഭിനയവും വളരെ നന്നായി. ഈ അച്ഛനും മകനും തമ്മിലുള്ള ക്ലാഷ് അതും വളരെ ഭദ്രമായിരുന്നു. സൂര്യയുടെ കോൺട്രിബ്യൂഷൻ കൂടായപ്പോൾ വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ സജിൻ്റെ സഹോദരിയുടെ ക്യാരക്ടറുമായി ഓരോരുത്തരും ഡ്രീം ചെയ്യുന്നത്, അവരവരുടെ രീതിയിൽ ഡ്രീം ചെയ്യുന്ന ആ കാഴ്ച, അതിൻ്റെ ഒരു കോറിയോഗ്രഫി കൊണ്ടും അതിൻ്റെ ഡിസിപ്ലിൻ കൊണ്ടും റിഹേഴ്സൽ എടുത്തതിൻ്റെ മികവ് കൊണ്ടും അതും വളരെ നന്നായിരുന്നു. 3-ാമത്തെ ആ പാർട്ടിൽ വരുമ്പോൾ സംവിധായകനെ കാണുന്നു, ലാൽ ജോസിനെ കാണുന്നു, ഇതേപോലെ സിനിമ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ സ്വപ്നങ്ങൾ പിന്നെ കുത്തിവെക്കേണ്ട ഒന്നല്ല, ഇൻബോണായിട്ട് ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് രംഗത്തും നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്ന സന്ദേശത്തോടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിറ്റ് കുറേ നേരം രസിപ്പിക്കാനുള്ള ഒരു ശ്രമം, അത് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. പിറകെ നിന്ന് ഇങ്ങോട്ട് പിടിക്കാം. അതായത് ഇതിൻ്റെ അവസാനത്ത് ലാൽ ജോസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. 10 സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള എനിക്ക് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ പറഞ്ഞതിനകത്ത് 100% സത്യമുണ്ട്. ഒരു 100-150 പേരുടെ അധ്വാനമാണ് സിനിമ. ഒരു സിനിമ റിവ്യൂ കാണാതിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ മണിരത്നം സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ഒരു സിനിമയെക്കുറിച്ചും കുറ്റം പറയില്ല, എനിക്കറിയാം സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടും അധ്വാനവും ഒക്കെ ഉണ്ട് എന്ന് അന്ന് അദ്ദേഹം പറയുന്നു. ഒരാളെക്കുറിച്ചും കുറ്റം പറയത്തില്ല. അപ്പോൾ ആ പറഞ്ഞ പോയിന്റ് ഇവർ നല്ല ഒബ്സർവ് ചെയ്ത് സിനിമയെന്നുള്ള ആൾക്കാരുടെ പരിചയത്തിൻ്റെ വിളിച്ചു തരുന്ന ആ ഡയലോഗ് വന്നിരിക്കുന്നത് അത് വളരെ കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗാനരംഗത്തോടെയാണ് തുടങ്ങിയത്. അപ്പോൾ തന്നെ ഒരു എനർജി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നം കഴിഞ്ഞ് 4 പേര് വന്നതാണ് പിന്നെ ഇതിനൊരു ടേക്ക് ഓഫ് ഉണ്ടായത്. അതിനകത്ത് എല്ലാവരും, ഭാഗവതരും നന്നായിരുന്നു, ശ്യാം നന്നായിരുന്നു, കുങ്ഫു നന്നായിരുന്നു, അതുപോലെ ഈ ക്രിക്കറ്ററായിട്ട് വരുന്ന സജി നന്നായിരുന്നു. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ എല്ലാവരും നന്നായിരുന്നെങ്കിലും ആരാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കറക്റ്റ് മീറ്റ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശ്യാമിൻ്റെ ഡാൻസ്, ശ്യാമിൻ്റെ പെർഫോമൻസ്. ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ പ്രഭുദേവയെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഘടകമായിരുന്നു. അതിൽ കുങ്ഫുവിൻ്റെ ആയാലും ഭാഗവതരുടെ ആയാലും, ഭാഗവതര് ആ പാട്ടും പാടിക്കൊണ്ട് ചാടി ചാടി പുറകെ പോകുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു മുഷുവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, രസകരമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. ഇതിനകത്തൊരു മെസ്സേജും ഉണ്ടായിരുന്നു, തല്ലിപ്പഴിപ്പിക്കരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. റിമി,
ടീം ഫോർ സ്റ്റാർസ്. ഉഗ്രനൊരു കയ്യടി. എല്ലാ മാതാപിതാക്കളും അവനവൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് പ്രാധാന്യം, അവനവൻ്റെ ഇഷ്ടങ്ങൾ തല്ലി ഏൽപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മെസ്സേജ്. ഇപ്പം രാജുചേട്ടൻ്റെ മകൻ സിനിമാ നടനാണ്. അദ്ദേഹത്തിന് രാജുചേട്ടൻ പറയാം, നീ ഞാൻ സിനിമാ നടനായതുകൊണ്ട് നീ അഭിനയിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി വിട്ടതല്ല അത്. ഇപ്പൊ ജഗദീഷേന്റെ മക്കളെല്ലാം തന്നെ വേറെ പ്രൊഫഷനിലാണ്. ജഗദീഷേന്ന് പറയുന്നത് ഒരാളെങ്കിലും ഇതേ എന്റെ ഭാഗത്ത്, രണ്ടുപേരും ഡോക്ടേഴ്സാ, സിനിമയിലോട്ടേ ഇല്ല. ഇപ്പോ വലിയ വലിയ പാട്ടുകാരായിക്കോട്ടെ, അവരുടെ മക്കള് പാട്ടുകാരാവണം, പാട്ടുകാരായി ജനിപ്പിച്ചില്ലെങ്കിൽ പാട്ട് പഠിച്ചേ ഒക്കൂ എന്ന് പറഞ്ഞ് അവർക്ക് ആർക്കും തള്ളി ജയിപ്പിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ സിനിമയിൽ വേണ്ട നാലഞ്ച് കാര്യങ്ങളാണ്, ഫൈറ്റ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ദൈവം തരുന്നതാണ്. ഇതൊക്കെ ആരിരുത്തി വർഷങ്ങൾ നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചാലും ദൈവം ഒരു സ്വതസിദ്ധമായി തന്നില്ലെങ്കിൽ നമുക്ക് ഉന്തി മരം കയറ്റിയ എന്താ പറയാ, ഉന്തി മരം കയറ്റിയ പൊത്തോന്ന് താഴെ വീഴും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്യാം ഒരു ഉഗ്രൻ ഡാൻസറാണ് വീണ്ടും പറയേണ്ടിയിരിക്കുന്നത്. കാരണം രണ്ട് സ്റ്റെപ്പേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ, പക്ഷെ ആ കാണിക്കുന്നതിൽ എന്തോ ഒരു പ്രഭുദേവ സ്റ്റൈൽ. കാരണം ആ പാട്ടിൽ നമുക്കറിയാം ആ ഷർട്ടും പാൻറ്റും കൂടി ഇങ്ങനെ കടന്ന് കാണിക്കുന്ന അതൊക്കെ നിങ്ങൾ ശരിക്കും കുറച്ച് ഓവറായിട്ടാണെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ സരി 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 ഇരി 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 ശരി 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 എന്ന് പറഞ്ഞതും ഒക്കെ രസമുണ്ടായിരുന്നു. അതുപോലെ ശർമ്മച്ചേട്ടൻ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ മാക്സിമം പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. സോ പേളി, ഇങ്ങനെ ഒരു വ്യൂവറിന്റെ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് സീറ്റിലിരുന്ന് ഈ ഒരു ലൈവ് പെർഫോമൻസ് കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട്? സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു, നല്ലൊരു കൈഡി കൊടുക്കാം. ഏറ്റവും കൂടുതൽ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അല്ലേ? അപ്പം കോമഡി സ്റ്റാർസ് ഒരു എപ്പിസോഡ് പോലും മുടങ്ങാണ്ട് വീട്ടിലുണ്ടെങ്കിൽ കണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. നിങ്ങളെയൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത്, ഐ വാസ് റിയലി എൻജോയിങ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡാൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഐ റിയലി ലൈക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും എനിക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. ഇത്രയും നല്ല മെസ്സേജസും കൂടി ഈ കോമഡിയുടെ ഒപ്പം നിങ്ങൾ കൊടുക്കുന്ന, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ആൻഡ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഈ ഒരു നിങ്ങളുടെ പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി 28. ജ്യോതിഷേട്ടാ 38 out of 40. Thank you, sir. രായിഷേട്ടാ 28. Thank you, sir. ടീം ഫോർ സ്റ്റാർസിന്റെ സിനിമാ വിശേഷങ്ങൾക്ക് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 94/100. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേളീനെ ബേസിക്കലി അറിയുന്നത് ഭയങ്കര ജോവിയലായിട്ട് രാത്രി 10 മണി കഴിഞ്ഞ ഇവന്റിനൊക്കെ കിളി പോയി നിൽക്കുന്ന ഒരു പേളീനെയാണ് എനിക്കറിയുന്നത്. രാത്രി 10 മണി കഴിഞ്ഞ ഇവന്റിന്റെ കാര്യം, പക്ഷെ പേളിയുടെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ഭയങ്കര ആമ്പിള്ളേർ ചെയ്യണ രീതിയിലുള്ള ഭയങ്കര സാഹസികതയൊക്കെ ചെയ്യണം. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം തിയേറ്ററിൽ വെച്ചാണ് കാണുന്നത്. എറണാകുളത്ത് ഒരു തിയേറ്ററിൽ ഒരു 12 മണിയുടെ ഷോ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് വന്നിട്ട് കാർ, പിന്നെ നമ്മൾ കാർ പാർക്കിംഗ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു ഒച്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പൊ എല്ലാരും നോക്കുന്ന എന്തോ ഒരു ഒച്ച കേട്ടെന്ന് നോക്കുമ്പോ പേളി പോയതായിരുന്നു. അങ്ങനെയൊക്കെ ലൈവൊക്കെ കൊടുത്തു കളയും. ചിലപ്പോൾ ഞാൻ ഇതാ പോണ്ടിച്ചേരിയിലോട്ട് യാത്ര പോകുന്നു എന്നൊക്കെ പറഞ്ഞു വണ്ടി ഓടിച്ചുകൊണ്ട് ലൈവൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ചെറിയ ചില സാഹസികതയ്ക്ക് മോൾക്ക് എന്താ ഇങ്ങനെ ഒരു ഇത്ര ജീവിതത്തിൽ എന്താ ഇത്ര ഇഷ്ടം? ഞാൻ ജനിച്ചപ്പോ ഞാൻ പെണ്ണാണ് ആണാണെന്നൊന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് എന്തും ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ ഒരു 6-7 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ പെണ്ണാന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഞാൻ മനസ്സിൽ എന്തും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അന്ന് റിമി ചേച്ചി എന്നെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ അത്ര സ്പീഡിൽ അവിടെ നിന്ന് പോയി പേടിച്ചു പോയി. കാണുമ്പോ ഞാൻ വിചാരിക്കുന്നത് നല്ല ചുരുണ്ട മുടിയായിരിക്കും, ഫുങ്ങിരിക്കും, അങ്ങനെയൊക്കെ പ്രതീക്ഷ വന്നപ്പോ ഇങ്ങനെ സ്ട്രെയിറ്റ് മുടിയൊക്കെ ആയിട്ട് എങ്ങനെ വിഗ് വെച്ചേ? ആക്ച്വലി വിഗ് അല്ല, ഇത് റിയൽ ആണ്. പക്ഷെ ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള ലുക്കാ. 2 ദിവസമായി കുളിച്ചിട്ട്. ആ പടം തീരാൻ ഒരു 3 മാസം എടുത്താൽ 3 മാസം കുളിക്കാൻ പറ്റില്ല, പറ്റില്ല. അതുകൊണ്ട് മഴ പെയ്യരുതെന്നാണ് എന്റെ ഒരു സംശയം. മഴ പെയ്യ, ഇത് ഇവർക്ക് ബ്യൂട്ടീഷ്യൻസ് അല്ലേ, ഇവര് പറഞ്ഞു തരും. നിങ്ങൾക്ക് പറ്റിയ ഒരു കപ്പിളിനെ ഞാൻ ഇന്ന് തരാൻ പോവാണ്. വേറെ ഒന്നും അല്ല, എന്റെ ശ്യാം മങ്ങാടിനെ തന്നെയാണ്. വരൂ വരൂ വരൂ, ജോയിൻ. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. കാര്യം വളരെ സിമ്പിൾ ആണ്. ഇവരുടെ സ്കിറ്റില് നമ്മൾ കേട്ട ഒരു സോങ് ഉണ്ട്, ഒരു സൂപ്പർബ് സോങ് ഉണ്ട്. അതല്ല, ആ സിനിമയിൽ തന്നെ വേറൊരു പാട്ടാണേ. ഇപ്പോഴും ദ ചാർട്ട് ബസ്റ്റേഴ്സ് ദ ടോപ്പ് നോച്ചിലുള്ള ഒരു സോങ് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്ന് ഡാൻസ് ചെയ്യുക, സ്റ്റൈലിഷ് ആയിട്ട് കേട്ടോ. വി വോണ്ട് സംതിങ് വെരി സ്റ്റൈലിഷ്. ജീവിക്കാൻ
കൂടി ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുകയാണ് വിത്ത് ദി എഫ് ഐ ഓപ്പോ സെൽഫി എക്സ്പേർട്ട് ആൻഡ് ദി ലീഡർ. യെസ്, ഇറ്റ്സ് ദി ടൈം ടു ക്യാപ്ചർ ദി റിയൽ യു. ജീവിതത്തിൽ ഓരോ മൊമെന്റും ആഘോഷിക്കാനുള്ളതാണല്ലേ. കിട്ടുന്ന നല്ല സമയങ്ങളൊക്കെ തന്നെ മാക്സിമം എൻജോയ് ചെയ്യണം എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പോളിസി. സോ ഇന്ന് നമുക്ക് അടിച്ച് പൊളിച്ച് തന്നെ ഇത് വൈൻഡപ്പ് ചെയ്താലോ. ആർ യു റെഡി ബോയ്സ്? ഗംഗാധിപതി മഹാപ്രഭു ദശാനനൻ രാവണനിതാ എഴുന്നള്ളുന്നേ. അന്നെ കാണുമ്പോ നമ്മുടെ കൽവ് പിടയ്ക്കണ്. വയസ്സായില്ലേ, അപ്പൊ വല്ല അറ്റാക്കും വരുന്നതായിരിക്കും. ഉണ്ടാവുമ്പം ഈ പേപ്പർ കൊണ്ട് കുമ്പിളും കുത്തി ഇങ്ങനെ മൂടിയിടുവല്ലേ, അതെന്തിനാ? അല്ല, മഴയൊക്കെ വരുമ്പോൾ പാവയ്ക്കൊക്കെ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ വെച്ച് കുമ്പിളും കുത്തിയിടുന്നത്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ കുണ്ണേ? നല്ല പഴത്തൊലി, നമുക്ക് ജീവനാണ്. ദൈവമേ, നമ്മളെ ഇന്ത്യയിലെ കൊടുങ്കാറ്റിന്റെ പേര് ഒരു ആഗ്രഹമാണ്. സണ്ണി ലിയോൺ എന്നൊക്കെ ആയിരുന്നെങ്കിൽ, കാറ്റടിച്ചാലും നിന്ന കൊള്ളാളിയാ.